നമസ്കാരം മലയാളി വാർത്ത അനാലിസിസിലേക്ക് സ്വാഗതം അപ്പോൾ യെച്ചൂരിയും ബി ജെ പി പക്ഷത്താണോ എന്ന സംശയമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എങ്ങനെയും ബി ജെ പി പുറത്താക്കാൻ ദേശീയ തലത്തിൽ രൂപീകരിച്ച ഇന്ത്യ മുന്നണിക്കെതിരെ ആദ്യ വെടി പൊട്ടിച്ചിരിക്കുന്നു സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ബി ജെ പി ഭരണം ഇനിയും വന്നാലും കുഴപ്പമില്ല കോൺഗ്രസ് വരരുതെന്ന നിലപാടാണ് യെച്ചൂരുടേത് കേരളത്തിൽ ഇരട്ടച്ചങ്കൻ ഭരിക്കുമ്പോൾ കേന്ദ്രത്തിൽ ഇരട്ടത്താപ്പൻ പാർട്ടിയെ നയിക്കുന്നു എന്ന് പറയുന്നതാവും ശരി ബി ജെ പി ഭരണത്തിനെതിരെ ദേശീയതലത്തില് രൂപം കൊണ്ടിരിക്കുന്ന ഇന്ത്യ മുന്നണി പ്രതിപക്ഷത്തിനിടയിലെ ധാരണ മാത്രമാണ് എന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിനു മുമ്പ് ദേശീയ തലത്തിൽ സഖ്യമുണ്ടാവില്ല എന്നുമാണ് യെച്ചൂരി പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസും ഒപ്പം വിശാല സഖ്യവും ചേർന്ന് ബി ജെ പിയെയും മോദിയെയും വീഴ്ത്തുമെന്ന സാഹചര്യം വന്നപ്പോഴാണ് യെച്ചൂരി തനിറം പുറത്തുവിട്ടിരിക്കുന്നത് സി പി എം സംസ്ഥാനങ്ങളിലെ സാഹചര്യം അനുസരിച്ചായിരിക്കും തിരഞ്ഞെടുപ്പ് സഖ്യങ്ങളിൽ ഏർപ്പെടുത്തുക എന്ന് സി പി എം അറിയിച്ചു ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു വെച്ചിരിക്കുന്നത് കേരളത്തിൽ നാല് സീറ്റുകൾ വിജയിക്കുന്നതാണ് ബി ജെ പി ഭരണത്തിൽ നിന്ന് പുറത്താക്കുന്നതിനേക്കാൾ സി പി എമ്മിന്റെ ലക്ഷ്യമെന്നാണ് യെച്ചൂരി വ്യക്തമാക്കുന്നത് പല കാര്യങ്ങളിലും ഭിന്നിച്ചു നിൽക്കുന്ന മതത്തെയും അരവിന്ദ് കെജ്രിവാളിനെയും ശരത് പവാറിനെയും വരെ ഒരുവിധം സ്വരചേർച്ചയിലാക്കി തയ്യാറാക്കിയ ഇന്ത്യ മുന്നണി ഇന്ത്യയിൽ ഏറെ പേരുടെ പ്രതീക്ഷയാണ് ദേശീയ ദേശീയതലത്തിൽ മതന്യൂനപക്ഷങ്ങളും ജനാധിപത്യ വിശ്വാസങ്ങളും ബി ജെ പി ഭരണത്തെ ഭയന്നു തുടങ്ങിയ സാഹചര്യത്തിലാണ് തലത്തിൽ ഇന്ത്യ മുന്നണി ശക്തമായ പ്രതിരോധമായി മുന്നോട്ട് വന്നിരിക്കുന്നത് വർഗീയ ഫാസ്തതയെ തള്ളിപ്പറയുകയും ന്യൂനപക്ഷ സുരക്ഷയ്ക്കായി ബാധിക്കുകയും ചെയ്യുന്ന സി പി എം പറയുന്ന ഇന്ത്യ മുന്നണി ഇനിയും യാഥാർത്ഥ്യമായിട്ടില്ല എന്നാണ് ദേശീയതലത്തിൽ സി പി എമ്മിൽ ബംഗാളിലും ത്രിപുരയിലും ഒന്നും ഒരു ലോകസഭാ സീറ്റ് വിജയിച്ചെടുക്കാനുള്ള ആൾബലം ഇല്ലാത്തവിധം സി പി എം ചെറുതായി കഴിഞ്ഞു നിലവിൽ കേരളത്തിൽ മാത്രമാണ് നാലോ അഞ്ചോ സീറ്റുകളിൽ സി പി എം പ്രതീക്ഷ വെക്കുന്നത് അടുത്ത ലോകസഭാ തെരഞ്ഞെടുപ്പിൽ പന്ത്രണ്ട് സീറ്റുകളിൽ വിജയം നേടാം എന്ന പ്രതീക്ഷയിലാണ് സി പി എം കേരളത്തിൽ ഇലക്ഷൻ പ്രചാരണത്തിന് ഇറങ്ങുന്നത് എന്നാൽ ദേശീയതലത്തിൽ കോൺഗ്രസ് വരണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ വോട്ടുകൾ ഒന്നിച്ചാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതുപോലെ വലിയൊരു മാറ്റം സംഭവിക്കാനുള്ള സാഹചര്യമുണ്ട് ഒപ്പം കർണാടകത്തിൽ മുപ്പതോളം ലോകസഭാ സീറ്റുകളിൽ കോൺഗ്രസ് നേട്ടമുണ്ടാക്കും എട്ട് സംസ്ഥാനങ്ങളിലെ ജനവിധി എതിരായാൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കില്ല എന്ന സാഹചര്യം സജ്ജമാകുകയാണ് എന്നാണ് വ്യക്തമാകുന്നത് സീറ്റ് ധാരണയടക്കം സഖ്യ ചർച്ചകൾ ഉണ്ടാവുക സംസ്ഥാന തലത്തിലാകുമെന്ന് മൂന്ന് ദിവസത്തെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷം സീതാറാം യെച്ചൂരി വ്യക്തമാക്കിയിരിക്കുന്നു ദേശീയ സാഹചര്യത്തെക്കാൾ സംസ്ഥാനങ്ങളിൽ സ്ഥിതി വ്യക്തമാണ് എന്നും കോൺഗ്രസിനെ സ്ഥിതി നോക്കി അതത്തിടങ്ങളിൽ സഖ്യമുണ്ടാക്കുമെന്നും യെച്ചൂരി പറയുന്നു എന്നാൽ കേരളത്തിൽ അതൊരു സഖ്യമുണ്ടാകില്ല അതേസമയം മമതാ ബാനർജിക്കെതിരെ ബംഗാളിൽ പാർട്ടിയുടെ നിലപാട് എന്തെന്ന യെച്ചൂരിക്കും വ്യക്തമായി അറിവില്ല കോൺഗ്രസും സി പി എമ്മും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടാക്കിയിട്ടും ബംഗാളിൽ നേരിയ നേട്ടം പോലും ഉണ്ടായില്ല കേരളത്തിൽ ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിലാണ് മത്സരമെങ്കിൽ ബംഗാളിൽ കോൺഗ്രസും ഇടതുപക്ഷവും ഒന്നിച്ച് തൃണമൂലിനെതിരെയാണ് മത്സരിക്കുന്നത് ഇന്ത്യ മുന്നണിയോട് സഹകരിക്കുന്നവരെല്ലാം തനിക്ക് വോട്ട് ചെയ്യണമെന്ന മമത നിലപാട് സ്വീകരിച്ചാൽ മുന്നണി തുടക്കത്തിൽ തന്നെ തല്ലി പിരിയുമെന്ന തീർച്ചയാണ് ബി ജെ പിക്ക് വോട്ടുകൾ ഭിന്നിച്ചു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുമെന്ന് പറയുമ്പോഴും ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ആരുടെയൊക്കെ സഹകരിക്കാൻ തയ്യാറാണ് എന്ന് സി പി എം വ്യക്തമാക്കുന്നില്ല അതേസമയം സി പി എം ഭരിക്കുന്ന കേരളത്തിൽ അഴിമതിയും ഭരണ നേതൃത്വത്തിന്റെ വീഴ്ചകളും അതിഭയാനകമായ വില കയറ്റവും ഒന്നും സി പി എം ദേശീയ യോഗത്തിൽ ചർച്ചയാകുന്നില്ല മതവികാരം വ്രണപ്പെടുത്തിയ ഷംസിറിന്റെ മിത്ത് വിവാദം പോലും കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ചയായില്ല പിണറായി വിജയന്റെ രണ്ടാം സി പി എം തുടർഭരണം വൻ പരാജയമായി വിലയിരുത്തപ്പെടുന്നതും മദ്യം ഒഴിക്കാൻ പാർട്ടി താല്പര്യം കാണിക്കുന്നതും സംസ്ഥാനം നേരിടുന്ന കടബാധ്യതയും ഒന്നും സെൻട്രൽ കമ്മിറ്റിയിൽ ചർച്ചയായില്ല ഇന്ത്യൻ മുന്നണിയുമായി ബന്ധപ്പെട്ടായിരുന്നു സി സിയിൽ മൂന്ന് ദിവസത്തെയും പ്രധാന ചർച്ച ദേശീയ സാഹചര്യം ചൂണ്ടിക്കാട്ടി മുന്നണിയുമായുള്ള സഹകരണത്തെ കേരളത്തിൽ നിന്നുള്ളവരടക്കം ഭൂരിപക്ഷം നേതാക്കളും അനുകൂലിച്ചുവെങ്കിലും കേരളത്തിൽ കോൺഗ്രസിനെ രക്ഷപ്പെടാൻ അനുവദിക്കരുത് എന്ന നിലപാടിൽ തന്നെയാണ് പാർട്ടി പഞ്ചാബിലും ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും സി പി എമ്മിന് മോശമല്ലാത്ത അടിത്തറയുള്ള കാലമുണ്ടായിരുന്നു ഇന്ന് കേരളത്തിൽ മാത്രമായി ചുരുങ്ങിപ്പോയ സി പി എം ദേശീയ തലത്തിൽ ഒരു ശക്തിയായി ആരും തന്നെ പരിഗണിക്കുന്നുമില്ല ലോകസഭയിൽ നാൽപ്പതിലേറെ അംഗങ്ങൾ ഉണ്ടായിരുന്ന സി പി എം ഇന്ന് കേവലം രണ്ട് സീറ്റിലേക്ക് ചെറുതായിരിക്കുന്നു ഇത്രയും വലിയ ചെറുപ്പത്തെ അംഗീകരിക്കാൻ തയ്യാറാകാത്ത പാർട്ടിയാണ് വേണമെങ്കിൽ ബി ജെ പി ഇനിയും വന്നോട്ടെ എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്